ഒരു മീൻകറി ഉണ്ടാക്കിയാലോ? കിളിമീൻ എന്ന് പറയുന്ന നമ്മളവിടേക്ക് കോരാന്നാണ് പറയുന്നത്. സുൽത്താൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഈ സുന്ദരി മീനാണ് ഇന്നത്തെ സ്റ്റാർ. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൂന്നെണ്ണം പൊരിക്കാനിടുന്ന അതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് മാറ്റി വെക്കുകയാണ്. ഈ കറി വെക്കുന്ന മീൻ്റെ തലയും ഞാൻ പൊരിക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറിക്ക് വേണ്ടത് ഞാനൊരു പകുതി മാങ്ങ, അധികം വലിയ പുളിയില്ലാത്ത മാങ്ങയാണ്, മൂന്ന് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചതും, ചെറിയുള്ളി അരിഞ്ഞതും, പച്ചമുളക് കീറിയതുമാണ് ആവശ്യത്തിന് വേണ്ടത്. അപ്പം പുളി ഇതിൽ ആവശ്യമില്ല കേട്ടോ. നമ്മൾ തക്കാളി മാങ്ങി ഇടുന്നതുകൊണ്ട് ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുക. ശേഷം ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്യാം, പിന്നെ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്യാം, ശേഷം നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്യാം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നോട്ടെ കേട്ടോ. ശേഷം സിമ്മിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ മല്ലിപ്പൊടി പൊടിപ്പിക്കുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി കൂട്ടിയിട്ടാണ് പൊടിപ്പിച്ചത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പാക്കറ്റാണ് മല്ലിപ്പൊടി, പച്ചമല്ലിപ്പൊടീൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് അതാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പൊടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇളക്കാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, ഞാൻ ഉള്ളി ഇട്ട കൂട്ടത്തിൽ ഞാനൊരു ഒരു പട്ട കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം, ഒന്നൊരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാം. ഉപ്പിടാം, പിന്നെ പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യാം. ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തക്കാളി വെന്ത് ഉടയണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി മീൻ ഓരോന്നേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം, കയ്യിലിട്ടിട്ട് തന്നെ ഇളക്കാം കേട്ടോ മീൻ ഇട്ട് കഴിഞ്ഞ സമയത്ത്. പിന്നെ മീൻ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലിടരുത്, പിന്നെ ചട്ടി ചുഴറ്റാനേ പാടുള്ളൂ. മീൻ ഒരു 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ വേവേ ഉള്ളൂ. 8 മിനിറ്റൊക്കെ വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞു പോകും. പിന്നെ ഒരു പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം, ഒരു വട്ട കറിവേപ്പിലയിട്ട് വാങ്ങി വെക്കാം. അടിപൊളി കറി.